പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖം നാം കണ്ടു കഴിഞ്ഞു. ഈ വെള്ളിയാഴ്ച മുതൽ നമ്മൾ ആ വിശുദ്ധ വചനത്തിൻ്റെ ആദ്യ ഭാഗം തൊട്ട് ക്രമേശ ധ്യാനിക്കാൻ തീരുമാനിച്ച് ഇരിക്കുകയായിരുന്നു. ഇന്നത്തെ ദിവസം ദുഃഖ വെള്ളിയാഴ്ചയാണ്. സ്വാഭാവികമായും അതിപ്രശസ്തമായ വലിയ ആഴ്ചയുടെ ആചരണത്തിന് ഏറ്റവും പ്രശസ്തമായ ഒരു ദേവാലയമാണല്ലോ കുടമാവ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയം. ചുറ്റുപാടും വലിയ കുരിശിൻ്റെ വഴിയുടെ വലിയ സപ്തമുഖരിതമായ അന്തരീക്ഷത്തിൻ്റെ ഇടയിലാണ് ഈ വചന പ്രഘോഷണം ഇവിടെ റെക്കോർഡ് ചെയ്യും. ലൈവായിട്ട് നൽകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇതൊരു 11:30 റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ ക്ഷമാപൂർവ്വം കേൾക്കണമെന്ന് താല്പര്യപ്പെടുകയാണ്. നമ്മുടെ പഠനം തുടരുകയാണ്. ദുഃഖ വെള്ളിയാഴ്ച ആണെങ്കിൽ തന്നെയും നമ്മൾ ഇന്ന് വെളിപാടിൻ്റെ പുസ്തകം ധ്യാനിക്കുന്ന ഏറെ പ്രസക്തമായൊരു കാര്യമാണ്. കാരണം ദുഃഖവെള്ളിയുടെ അനുഭവത്തിന് വിധേയമായി പിന്നീട് മനസ്സും തകർന്ന് ആകെ തകർക്കപ്പെട്ട ക്രൈസ്തവ സമൂഹത്തിൻ്റെ പീഡനങ്ങൾക്ക് നടുവിൽ അവർക്ക് പ്രത്യാശ പകരുന്ന ദൈവത്തിൻ്റെ വചനമാണ് വെളിപാട് പുസ്തകം. ദൈവത്തിൻ്റെ വചനം ഏശയ്യായുടെ പുസ്തകത്തിൻ്റെ 55 പറഞ്ഞതുപോലെ ആകാശത്തിൽ നിന്ന് മഴ പെയ്യുന്നു, മഞ്ഞ് വീഴുന്നു, അത് നിലത്ത് വീഴുന്നു, അത് പുല്ല് മുളപ്പിക്കുന്നു, ചെടികൾ വളർത്തുന്നു, ഫലമുണ്ടാക്കുന്നു, മനുഷ്യ ആഹാരം നൽകുന്നു എന്നതുപോലെ തന്നെ തൻ്റെ അത്തരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനവും ഫലം പുറപ്പെടുവിക്കാതെ തിരിച്ചു വരില്ല എന്ന കൃത്യമായി പ്രവചനം നമുക്കുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ വെളിപാട് എന്ന് പറയുന്നത് യോഹന്നാൻ ശ്ലീഹ പാൽമോസ് ദ്വീപിൽ വെച്ച് കഠിന യാത്രകളുടെ നടുവിൽ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത സത്യം എല്ലാ കാലത്തേക്കുമുള്ള നിത്യ വചനമാണ് എന്ന കാര്യം നമ്മൾ ഉള്ളിൽ ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ശരി സാവധാനത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കാൻ നമുക്ക് ശ്രമിക്കാം. അതുകൊണ്ട് ആദ്യ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം 1-8 വരെയുള്ള വാക്യങ്ങൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അത് തന്നെ വളരെ ആഴമേറിയ ധ്യാനത്തിന് വിധേയം ആക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ധൃതി വെച്ച് ഈ വചനഭാഗങ്ങളൊക്കെ പഠിച്ചു തീർക്കാമെന്നും നമ്മൾ ആരും കരുതേണ്ടതില്ല. ഒരു ജീവിതം മുഴുവൻ എടുത്താൽ തന്നെയും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ 5 അയൽവക്കത്ത് പോലെ എത്താൻ നമുക്ക് പറ്റുകയും പിന്നെ എന്താണ് നമ്മുടെ രക്ഷയ്ക്ക് ദൈവം നൽകുന്ന കൃപ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ വചനാടിസ്ഥിരമായ ജീവിതത്തെ ക്രമീകരിക്കാൻ നാം ശ്രമിക്കുകയാണ്. ദുഃഖവള്ളിയിലേക്ക് നാം കിടക്കുമ്പോഴാണെങ്കിലും നാം എന്താണ് കർത്താവ് എന്താ പറഞ്ഞ് പിതാവേ നിൻ്റെ ഇഷ്ടം നിർവഹിക്കാൻ ഞാൻ വരുന്നു, നിന്റെ ഹിതം നിർവഹിക്കാൻ ഞാൻ വരുന്നു എന്നാണ്. അത് സങ്കീർത്തനത്തിൻ്റെ പൂർത്തീകരണം തന്നെയാണ്, പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. ആ ഇഷ്ടം നിർവഹിക്കാൻ വന്നവൻ്റെ ഇഷ്ടം നിർവഹിക്കാനാണ് നമ്മുടെ ജീവിത ലക്ഷ്യമെങ്കിൽ നമ്മുടെ ആത്മീയത എന്തുമാത്രം അന്ധകാരമയമായി പോയി എന്ന് ആത്മശോധന ചെയ്യണം. ഇന്നത്തെ ദിനത്തിൽ തന്നെ നമ്മുടെ കർത്താവ് തൻ്റെ അപ്പസ്തോലന്മാരുടെ പാദങ്ങൾ കഴുകി. അതെന്തിനാണ്? നീ ബലിയർപ്പണത്തിന് മുമ്പ് ആരോടെങ്കിലും നിന്നോടോ നിനക്ക് ആരോടെങ്കിലുമോ വിരോധമുണ്ടെങ്കിൽ അത് താഴെ വെച്ചിട്ട് ബലിവസ്തു താഴെ വെച്ചിട്ട് അവനോട് പോയി രമ്യപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ പൂർത്തീകരണമാണ്. തന്നോട് വിരോധം വെച്ചുകൊണ്ട് യൂദാസ് വളരെ ക്ലിയറായിട്ട് അവൻ എൻ്റെ ഇരിപ്പുണ്ട്. അവിടെ ഒരു അടിമയുടെ വേഷം ധരിച്ച് പാദങ്ങൾ കവിഞ്ഞു വീണ് പാദങ്ങൾ ചുംബിച്ച് കഴുകി വൃത്തിയാക്കുന്നത് ആ രമ്യപ്പെടലിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ദൈവപത്തുള്ള അരങ്ങേറിയ ആ രക്ഷയുടെ അനുഭവത്തെ നമ്മുടെ ഉള്ളിൽ നമുക്ക് ആത്മാവിൽ ഉൾക്കൊള്ളാൻ കഴിയും. നമ്മുടെ ഒന്ന് ഇറങ്ങി കെതിരോടെ കഴിഞ്ഞ് കൃത്യസമയത്തോട്ടിലെത്തി പീഡകളുടെ ആധിക്യത്തിൽ രക്തം വേർപ്പാകുന്ന ആ നിമിഷത്തോട് ചേർന്ന് ദുഃഖവെള്ളിയുടെ അനുഭവത്തിലേക്ക് നാം എത്തുകയാണ്. നാം അത് വിശദീകരിക്കേണ്ടത് നമുക്ക് തന്നെ അറിയാം. ഇന്നത്തെ വായനകളിലൂടെ ഇന്നത്തെ ശുശ്രൂഷകളിലൂടെയൊക്കെ നമ്മുടെ മനോമുഖരത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത് കുരിശൻ ചുമന്ന് പോകുന്ന ഈശോയാണ്. അപ്പം നാം എന്താ ചെയ്യേണ്ടത്? ഇതൊരു അനുഷ്ഠാനമായിട്ട് കരുതി അതിൻ്റെ പിന്നാലെ പോയി അതെല്ലാം ഉക്കവിള്ളി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം മറന്നിട്ട് മറ്റൊരു ജീവിത രീതിയിലേക്ക് പണ്ടത്തതുപോലെ പിന്തിരിയാണെങ്കിൽ നമ്മുടെ അനുഷ്ഠാനങ്ങളൊക്കെ അർത്ഥരഹിതമാണ്. കർത്താവ് പഠിപ്പിക്കുന്ന എന്താണ്?
നിങ്ങൾ എനിക്ക് സാക്ഷികളാണ് എന്നതാണ്. കർത്താവ് തൻ്റെ പിതാവിൻ്റെ ഹിരം നിർവഹിക്കാനാണ് കുരിശുമരണത്തിന് വിധേയനായതെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ ദുഃഖങ്ങൾ എന്തുമാത്രം കണ്ണുനീരായിപ്പോൾ എന്തുമാത്രം വേദനകളായിരിക്കുകയുള്ള അസ്വസ്ഥതകളാവുള്ളതും അതൊക്കെ ഈ കുരിശിൻ്റെ ഭാഗമായിട്ട് പ്രത്യാശയോടുകൂടി, അതായത് ഈ കുരിശിൽ മരിച്ചവൻ സർവശക്തനാം, നിനക്ക് ഭയപ്പെടാനൊന്നുമില്ല, നിൻ്റെ വേദനകൾക്കും ക്ലേശങ്ങൾക്കും അർത്ഥമുണ്ട് എന്ന ബോധ്യത്തിൽ അതിനെ സ്വീകരിക്കാനായിട്ട് മനസ്സ് സജ്ജമാകുമ്പോൾ, മറ്റുള്ളവരോട് രമ്യപ്പെട്ട മുമ്പോട്ട് ദൗത്യ നിർവഹണത്തിന് തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ആത്മീയ നിഷ്ഠകൾക്ക് ഫലമുണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു ഫലവും ഉണ്ടാവില്ല. കുറേ അനുഷ്ഠാനങ്ങൾ കാട്ടിക്കൂട്ടി ഇന്നാണല്ലോ ധ്യാന കേന്ദ്രങ്ങളിലൂടെയും അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുന്ന എന്തിനു വേണ്ടിയ ഉദ്ദിഷ്ട കാര്യ സാധ്യത്തിനു വേണ്ടിയിട്ടല്ലയോ? ഇതാണോ നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത്? ഉദ്ദിഷ്ട കാര്യം കർത്താവ് നമുക്ക് വേണ്ടത് ചെയ്തു തരും. പക്ഷേ കർത്താവ് ഉദ്ദിഷ്ടമായിട്ട് കരുതിയിരിക്കുന്ന തൻ്റെ മക്കൾ തനിക്ക് സാക്ഷികളാണെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ കുരിശെടുത്തുകൊണ്ടിൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞിരിക്കുന്ന സത്യം മറച്ചു വെച്ചിട്ട് കുരിശിനെ അട്ടി ഓടിച്ച് തട്ടിമറിച്ചിട്ട് നമുക്ക് സൗഭാഗമായ ഭൗതിക ജീവിതത്തിന് വേണ്ടിയുള്ള ആഗ്രഹം അതാണ് മുൻപന്തി നിൽക്കുന്നതെങ്കിൽ നമ്മളെ വഴി തെറ്റിപ്പോയി എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് മാനസ്ഥാനത്തേക്ക് വരാൻ നമുക്ക് സഹായിക്കട്ടെ. ഈ വചനം അതിന് സഹായകമാകട്ടെ. അതുകൊണ്ട് ആദ്യ ഭാഗത്തേക്ക് കടക്കാം. 1-8 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം, ഇതെന്തേരെ ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്തേരെ വായിച്ചാൽ നമ്മുടെ ഉള്ളിൽ ദൈവവചനം അവിടെ തന്നെ ഉറച്ചു നിൽക്കും. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശു ക്രിസ്തുവിന് നൽകിയ വെളിപാടെന്നാ തുടങ്ങുന്നു. ഇപ്പം ദൈവം ആ വെളിപാട് നൽകുന്നു. അവൻ തൻ്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാന് ഇത് വെളിപ്പെടുത്തി. ഈശോ വെളിപ്പെടുത്തി. പിതാവ് ഈശോയ്ക്ക് വെളിപ്പെടുത്തത് ഈശോ യോഹന്നാന് വെളിപ്പെടുത്തി. അവൻ ദൈവജനത്തിനും യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിനും താൻ കണ്ട സകലത്തിനും സാക്ഷ്യം നൽകി. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവനും കേൾക്കുന്നവനും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്ന പാലിക്കുന്നവരും അനുഗ്രഹീതർ. അഷ്ടഭാഗ്യങ്ങളെക്കുറിച്ച് നാം കേൾക്കുന്നുണ്ട്, ഇവിടെ ഒരു വേറെ ഒരു 6 ഭാഗ്യങ്ങളെക്കുറിച്ച് പിന്നീട് പറയും. എന്നാൽ സമയം അടുത്തിരിക്കുന്നു, ഇതിൻ്റെ ഏറ്റവും അർജൻസിയാണ്, കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത് നിൽക്കുന്ന പ്രവചന ഭാഗങ്ങൾ നമുക്കറിയാം. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ അതിപീഡനത്തിൻ്റെ നടുവിൽ കിടന്നുകൊണ്ട് കരഞ്ഞ് തളരുന്ന ഒരു ജനത്തിന് നൽകുന്ന സന്ദേശമാണിത്. യോഹന്നാൻ ഏഷ്യയിലുള്ള 7 സഭകൾക്ക് എഴുതുന്നത്, ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവനിൽ നിന്നും, അതായത് സർവശക്തനിൽ നിന്നും, അവൻ്റെ സിംഹാസന സന്നിധിയിലെ സപ്താത്മാക്കളിൽ നിന്നും, വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദിജാതനും ഭൂമിയിലെ രാജാക്കന്മാരെ അധിപനുമായ യേശു ക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനം. നോക്കിക്കെ യേശു ആരാകുന്നു എന്ന് വളരെ ഭംഗിയായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അവിടെ നമുക്കതിലേക്കൊക്കെ സാവധാനത്തിൽ കടക്കാം. ഈശോ ആരാകുന്നു? നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യ പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വം പ്രതാപവും എന്നേക്കുണ്ടായിരിക്കട്ടെ. നിങ്ങളൊരു രാജകീയ പുരോഹിത ഗണമാണെന്ന് പത്രോസ്നേഹ പറയുന്ന ഓർക്കുക. ആമേൻ. ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. ഭയപ്പെടേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല, അവൻ ആഗതനാകുന്നു. ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും അവനെ ദർശിക്കും. അമേൻ. ആയിരിക്കുന്നവനും ആയിരുന്നവരും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആരെയും അന്തവുമാണ്. ഇതാണ് നമുക്ക് ഇന്നത്തെ ധ്യാന വിഷയം. അധികം ഒന്ന് എടുത്ത് നമുക്ക് വായിച്ച് പഠിക്കാനൊന്നും പറ്റുകയില്ല. ആദ്യത്തെ ഭാഗത്തിലേക്ക് തന്നെ എടുത്തു നോക്കിയ ഓരോ ഭാഗത്തും വളരെ ആഴമായ വിശദീകരണങ്ങളുണ്ട്. സാവധാനത്തിൽ അതിലേക്ക് നമുക്ക് കടക്കാം. അത് പുസ്തകത്തിൻ്റെ ഉള്ളടക്കം വളരെ അതിൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്ന ഭാഗമാണ്. കാരണം എന്താണ്? മതപീഡനത്തിൽ മനം തകരുന്ന ജനത്തിന് നൽകുന്ന പ്രത്യാശ, കർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരുന്ന മനസ്സ് തളർന്നു, സംശയം കർത്താവ് വരുമോ, അങ്ങനെ സഭാസമൂഹങ്ങൾക്ക് പ്രത്യാശ പകരുകയാണ്.
ഈ പ്രവചനം ആരംഭിക്കുന്നത് തന്നെ മറ്റ് പ്രവചനങ്ങൾ പോലെ തന്നെയാണ്. യെശയ്യായുടെ പുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ എന്ന യെശയ്യായ്ക്ക് യൂദയായേയും ജെറുസലേമിനെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദർശനം എന്ന് പറഞ്ഞ് യെശയ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രവാചകന്മാരും ആരംഭിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ജെറമിയാവ് ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറഞ്ഞ ജെറുസലേം നിവാസികൾ നാടുകടത്തുന്നവരെ അവനെ ദർശനങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു. ഹോസി തന്നെ ഇതുപോലെ തന്നെ പറയുന്നു. ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നു, ബേരിയുടെ മകൻ ഹോസിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അപ്പം ദൈവം അരുളി ചെയ്തതാണ്, അത് കർത്താവ് വഴി ഈശോമിശിഹ വഴി വെളിപാടായി യോഹന്നാന് നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആദ്യമേ നമ്മുടെ മനസ്സിൽ ഉറയ്ക്കട്ടെ. ഇപ്പം ദൈവം തന്നെ വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വെളിപാടാണ്. അതായത് ഈ ലോകത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ രഹസ്യങ്ങൾ ദൈവം നേരിട്ട് വെളിപ്പെടുത്തുന്നു എന്ന് പറയാം. അതായത് ഇതിൻ്റെ ഭാവി നമുക്ക് തന്നെ അറിയാം. ശാസ്ത്രം എത്രയോ അധികം പുരോഗമിച്ചു, എന്ത് മാത്രം പുരോഗമിച്ചു. വേണമെങ്കിൽ ഒരു മൈക്രോചിപ്പിനകത്ത് മുഴുവൻ രഹസ്യങ്ങൾ ഉൾക്കൊള്ളാൻ മാത്രമുള്ള പ്രാപ്തി കമ്മ്യൂണിക്കേഷൻ ലെവലിൽ മനുഷ്യൽ നിന്നുണ്ട്. ലോകത്തെ മുഴുവൻ ഒന്നാക്കിക്കൊണ്ട് മനുഷ്യകുലത്തെ മുഴുവൻ ഒറ്റയടിക്ക് ഒരു സമൂഹമാക്കി മാറ്റാനുള്ള പ്രാപ്തിയും കഴിവുമൊക്കെ മനുഷ്യൻ്റെ ശാസ്ത്രീയമായ വിജയത്തിലൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിലും പേടിച്ച് ഭയപ്പെട്ടല്ലേ നമ്മൾ കഴിയുന്നു. കാരണം ഇവൻ്റെ കയ്യിലിരിക്കുന്ന ആ വലിയ വജ്ര ആയുധം ഒരു സ്വിച്ച് അമർത്തിയാൽ ഒറ്റ നിമിഷം കൊണ്ട് 56 തവണ കത്തി എരിഞ്ഞ് ഈ ഭൂമുഖത്തെ ചാമ്പലാക്കാൻ പറ്റുന്ന ശക്തി ആണ് ഈ ബലഹീനമായ മനുഷ്യൻ്റെ കയ്യിലിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയപ്പാടില്ല. അതേസമയത്ത് ഇവിടെ നാം കാണുന്നത് അവസാനം എന്ത് സംഭവിക്കുന്നത് സംബന്ധിച്ച് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവം അറിയാതെ അങ്ങ് ഒന്നും നടക്കില്ല. അത് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ദൈവം സ്വർഗത്തിലുണ്ട്. അവിടുന്ന് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ നെബുച്ചന്ദനത്തെ രാജാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ സ്വപ്നവും കിടക്കയെ വെച്ചിട്ട് ദർശനവും ഇവ അതായത് നമുക്കറിയാം. നമ്മൾ നേരത്തെ ദാനിയേലിൻ്റെ പുസ്തകം പഠിച്ചപ്പോൾ കണ്ടതാണ്, നെബുച്ചന്ദനത്തെ രാജാവ് ഒരു സ്വപ്നം കണ്ടു. അത് വ്യാഖ്യാനിക്കാൻ ആർക്കും പറ്റിയില്ല. ബാബിലോണിൽ പ്രവാസിയായിട്ട് വന്ന ദാനിയേൽ എന്ന പ്രഭുകുമാരൻ അവനെ വിളിച്ചു വരുത്തിയപ്പോൾ അവൻ കൃത്യമായിട്ട് അത് വിശദീകരിച്ച് കൊടുത്ത കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന സത്യം വെളിപ്പെടുത്തി കൊടുക്കുക ദാനിയേൽ അവിടെ. ഇതുതന്നെ മർക്കോസ് സുവിശേഷ കർത്താവ് തന്നെ പറയുന്നുണ്ട്, അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ, അതിൻ്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുന്നത് കാണുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു നിങ്ങൾ അറിയാം. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവൻ സമീപത്ത് വാതിക്കൽ എത്തിയിരിക്കുന്നു എന്ന് ഗ്രഹിച്ചുകൊള്ളുക. ഈശോ തന്നെ പറഞ്ഞിരിക്കുക. അതിൻ്റെ 2-ാമത്തെ വരവിനെക്കുറിച്ച് സംശയലേശം എന്നെ ഈശോ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. മറുപടി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അതായത് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ. അവസാന കാലം എന്താണ് സംഭവിക്കാൻ പോകുന്നതൊക്കെ തമ്പുരാൻ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ദാസന്മാർക്ക് വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ ചില പ്രവാചകന്മാർക്ക് മാത്രം വെളിപ്പെടുത്തുന്നുള്ള അല്ല അതിൻ്റെ അർത്ഥം. അതായത് അത് കർത്താവിൻ്റെ സ്വന്തം ജനത്തിന് വിശ്വാസികൾക്ക് എല്ലാവർക്കും വേണ്ടി വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്, സംഭവിക്കാനിരിക്കുന്ന വെളിപാടിൻ്റെ വിഷയം. അപ്പോൾ ഇവിടെ രക്ഷാകര ചരിത്രത്തെ ഒന്ന് അവതരിപ്പിക്കുകയല്ല, അതിവേഗം അടുത്തുകൊണ്ടിരിക്കുന്ന പരിസമാപ്തിയാണ് വെളിപാടിൻ്റെ പുസ്തകം നമ്മോട് പറയും. അതായത് അടുത്ത ഘട്ടത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു ജീവിതത്തിൽ, ഈ നടന്ന കാര്യങ്ങളുടെയൊക്കെ വിശകലനം വെച്ചുകൊണ്ട് മനസ്സ് തളരാതെ സർവാധിപനായ കർത്താവ് ശക്തനായി വാഴുന്ന കാലം ഇതാ അടുത്തു വരുന്നു, സാമ്രാജ്യങ്ങളൊക്കെ തകരും എന്നൊക്കെ പറയുന്ന ഭാഗമാണ് വരാൻ പോകുന്നത്. അപ്പോൾ സാമ്രാജ്യങ്ങൾ തകർച്ച, അതായത് ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 20-29 വാക്യങ്ങളിൽ ഈ കൃത്യമായ സ്വപ്നത്തിൽ ആ വലിയ പ്രതിമയുടെ അടിഭാഗത്ത് അതിൻ്റെ പാദം ഇരുമ്പുകൊണ്ടും കളിമണ്ണും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണെന്നും എവിടെ നിന്നോ ഒരു കരിങ്കല്ല് താഴോട്ട് വീണ് അതെ തട്ടി അത് തച്ചുടച്ച് തകരുമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കി. അതുകൊണ്ട് ആ സാമ്രാജ്യത്വങ്ങളെക്കുറിച്ചാണ് ആ കല്ലെന്താണെന്ന് നമുക്ക് പിന്നീട് പറയുകയുണ്ടായി. അത് കർത്താവ് തന്നെയാണ് ആ ശില, സിയോനിൽ ഇട്ട ആ ശില. അത് കൊരന്തോസ്കാര പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അത് കർത്താവാണ് ആ പാറ, ആ ശില.
ആ അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടിരിക്കണം. മൂലക്കല്ല് ഈശോമിശിഹ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലെ ശക്തിയും പ്രത്യാശയും കടന്നു വരുന്നത്. അപ്പോൾ ദൂതൻ വഴി സന്ദേശം കൈമാറുകയാണ്. അതുകൊണ്ട് നടപടി പുസ്തകത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിൽ പത്രോസ്ലിഹ പറയുന്നു, സമാധാനത്തിന് സദ്വാർത്ത സകലത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് തൻ്റെ വചനം അവിടുന്ന് ഇസ്രായേൽ മക്കൾക്ക് നൽകി. പത്രോസ് ധീരനായി ശക്തനായി പ്രഘോഷകനായി മാറിക്കഴിഞ്ഞപ്പോൾ ഒരു കൂസലുമില്ലാതെ പഴയ നിയമഭാഗങ്ങൾ വചനങ്ങൾ അടക്കിയെടുത്തുകൊണ്ട് ശക്തമായി കർത്താവിനെ പ്രഘോഷിക്കുന്ന നമ്മുടെ കാണുക. അതുകൊണ്ട് വാക്കിലൂടെ എന്നതിനേക്കാൾ അടയാളങ്ങളിലൂടെ ആശയം വിനിമയം ചെയ്യുന്ന അതിനെ അറിയിച്ചു എന്ന് പറയുമ്പോൾ അത് വെറും വാക്കുകളല്ല, അടയാളങ്ങളിലൂടെയാണ് ദൈവം തന്നെ വെളിപ്പെടുത്തിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണ്? സാക്ഷ്യം, അതുപോലെ തന്നെ സാക്ഷ്യപ്പെടുത്തൽ, ഇതൊക്കെ നിരന്തരം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് ഇവിടെ നാം കാണുക. അതുകൊണ്ട് വസ്തുതയുടെ സത്യാവസ്ഥ തെളിയിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയോ വാക്കോ ആണ് സാക്ഷി എന്ന് പറയും. ഈശോയുടെ സാക്ഷിയാണ് യോഹന്നാൻ, പിതാവായത്തിൻ്റെ സാക്ഷിയാണ് പുത്രൻ. അപ്പോൾ എന്താ, വസ്തുതകളുടെ സത്യം വെളിവാക്കാൻ ഉപയോഗിക്കുന്ന വാക്കോ അല്ലെങ്കിൽ പ്രവൃത്തിയോ അതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ലോകത്തേക്ക് വന്നത്, സത്യത്തിനെ സാക്ഷ്യം വഹിക്കാൻ എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറയും. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത് ഈശോ പറയുക, എന്നിട്ടോ സത്യത്തിനെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി എന്ന് കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് ഏറ്റവും വലിയ സാക്ഷ്യം? അതാണ് ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്ന കുരിശിലെ മരണം. സാക്ഷ്യമാം, പിതാവിൻ്റെ ഹിരത്തിന് വിധേയമായി മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരാർത്ഥം തൻ്റെ അവസാന തുള്ളി വരെ ചിന്തി മരിക്കുന്ന ആ മരണമാണ് സാക്ഷ്യം. അതുകൊണ്ട് നിങ്ങളും എനിക്ക് സാക്ഷികളാണെന്ന് നടപടി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത് അതിൻ്റെ തുടർച്ചയാണ്. നിങ്ങൾ എനിക്ക് സാക്ഷികളാണ്. അപ്പോൾ നമ്മുടെ പരമമായ ആ വീത സാക്ഷ്യം എന്ന് പറയുന്ന ജീവത്യാഗമാണ്, കർത്താവിന് വേണ്ടി നമ്മുടെ ജീവനാർത്ഥം. അങ്ങനെയാണല്ലോ നൂറ്റാണ്ടുകളായി കോടാനുകോടി വിശ്വാസികൾ ഈശോയെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ തൃണമഗണിച്ച മരണത്തെ പുൽകി സ്വർഗസ്ഥനായിട്ടുള്ള അനുഭവങ്ങളാണ് സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൽ ആളുകളെ ഉറപ്പിക്കുക, പ്രത്യാശയെ ശക്തിപ്പെടുത്തുക, ഹൃദയം തകർന്നവർക്ക് ആശ്വാസം പകരം, ഇതൊക്കെയാണ് ഈ വചനത്തിലൂടെ സംഭവിക്കാൻ. തകർന്ന അവസ്ഥയിലായിരുന്നല്ലോ അവർ, അവർക്ക് ആശ്വാസം പകരുക. അതുകൊണ്ട് അഹങ്കാരികൾക്ക് താക്കീരും, അതുകൊണ്ട് മാനസാന്തരം ആഹ്വാനവും, അതുകൊണ്ട് തന്നെ ഭാഗ്യവാന്മാരെന്ന് പറയുന്നു. അതായത് ഈ വചനം കേൾക്കുകയും അല്ലെങ്കിൽ അത് വായിക്കുകയും അത് കേൾപ്പിക്കുകയും അത് കേൾക്കുകയും അനുകരിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാർ. കുറേയേറെ കാര്യങ്ങൾ നമുക്കറിയാം, അഷ്ടഭാഗ്യങ്ങൾ ഭാഗ്യവാന്മാർ പറയുന്ന പോലെ തന്നെ ഇവിടെയും ചില കാര്യങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പറയുന്നുണ്ട്. അതായത് വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നവനും കേൾക്കുന്നവനും പാലിക്കുന്നവനും അനുഗ്രഹീനൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ തിരുവചനം ഇടയ്ക്കിടയ്ക്ക് വായിക്കുക, മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും അത് വായിക്കുക. അത് വായിക്കുന്നവനും കേൾക്കുന്നവനും അതനുസരിച്ച് അത് പാലിക്കുന്നവനും അനുഗ്രഹീനൻ എന്നാണ് വചനം പറയുക. പിന്നെ 14-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടങ്ങിയവരെ ഭാഗ്യവാന്മാരാണ്. അതായത് വിശ്വാസത്തിൽ ഈശോയിൽ മൃതിയടങ്ങിയവരെ ഭാഗ്യവാന്മാർ. നമ്മൾ മരിച്ച ആളുകളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ പൊളിച്ചെഴുതേണ്ടതാണ്. അവരാരും അങ്ങ് നഷ്ടപ്പെട്ടു പോയിട്ടൊന്നുമില്ല, അത് കർത്താവിലാണ് മൃതിയടഞ്ഞതെങ്കിൽ അവർ ഭാഗ്യവാന്മാർ. അതുപോലെ നാം 14-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ വരുമ്പോൾ, വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ. വസ്ത്രം എന്താണ്? കർത്താവിൻ്റെ കൃപയുടെ വസ്ത്രമാണ്. അപ്പോൾ കർത്താവിൻ്റെ കൃപയുടെ വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ. ഇതുപോലെ തന്നെ വെളിപാടിൻ്റെ പുസ്തകത്തിൻ്റെ 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഏറ്റു നിൽക്കുമ്പോൾ, ഒന്നാമത്തെ പുനരുത്ഥാനത്തെ പങ്കുകൊള്ളുന്നവൻ ഭാഗ്യവാൻ. അത് ആരായി? ഒന്നാമത്തെ പുനരുത്ഥാനം ആ മരണത്തോടുകൂടി സംഭവിക്കുന്നത് തന്നെയാണ്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കെടുക്കുന്നവൻ ഭാഗ്യവാനാണ്. 22-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ വീണ്ടും നമ്മൾ കാണുകയാണ്, ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാണുന്നവൻ ഭാഗ്യവാൻ. നോക്കിക്കുക, ഞാൻ പറഞ്ഞത് ഈ വചനഭാഗം കാണുകയും അല്ലേ വായിക്കുകയും അത് കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. തങ്ങളുടെ അങ്കികൾ കഴുകി വിശുദ്ധിയാക്കുന്നവൻ ഭാഗ്യവാൻ. അങ്കികൾ എന്ന് പറയുന്നത് തൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ സ്വഭാവത്തെയാണ്. വിശുദ്ധീകരിക്കപ്പെടുന്നവൻ ഭാഗ്യവാൻ. അതുകൊണ്ട് ജിജ്ഞാസയോടെ കാര്യം മനസ്സിലാക്കാനല്ല, ദൈവവചനം നമ്മൾ വായിക്കുക കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടല്ല.
അറിവിനേക്കായിൽ കൃപയ്ക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് ആ കൃപ ലഭിക്കാൻ വേണ്ടി ആ ഹിരം അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമുക്ക് ആ അഭിവാദനത്തിൽ തൻ്റെ യുഗാന്ത്യത്തെക്കുറിച്ച് തന്നെ കർത്താവ് എടുത്തു പറയുന്നുണ്ട്. അത് ഈശോയിലാണ് സമ്പൂർണ്ണമായിട്ട് അധിഷ്ഠിതമായിരിക്കുന്ന അധികാരം. യോഹന്നാൻ ഏഷ്യയിലെ 7 സഭകൾക്ക് എഴുതുന്നതായിട്ടാണ് പറയുന്നത്. നമ്മളത് പിന്നീട് ഓരോ സഭയുടെയും നമ്മൾ എടുത്ത് നോക്കുന്നതാണ്. 7 സഭകൾക്ക് എഴുതുന്നതാണ്. അപ്പോൾ ഒരു കണത്ത് പറഞ്ഞാൽ ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും ആയവനിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിന് മുമ്പുള്ള സപ്താത്മാക്കളിൽ നിന്നും അതാണ് കർത്താവിൻ്റെ സിംഹാസനമുള്ള സപ്താത്മാക്കൾ പല അർത്ഥങ്ങളുണ്ട്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ 7 തരങ്ങളും ദാനങ്ങളുമായിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ 7 പൂർണ്ണതരെ അക്കമായിട്ട് കണക്കാക്കാം. മരിച്ചവരിൽ നിന്നുള്ള ആദിയാവനും ഭൂമിയിലെ രാജാക്കന്മാരെ അധിപനമായ യേശുക്രിസ്തുവിൽ നിന്നും. അപ്പോൾ എന്തിനാ പിന്നെ പേടിക്കേണ്ടി? ഭൂമിയിലെ രാജാവ് ഇവിടെ കിടന്ന് പീഡിപ്പിക്കുകയല്ലേ ഈ ജനത്തെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി ഡൊമീഷ്യൻ ചക്രവർത്തിമാരൊക്കെ ആളുകളെ ഗളച്ഛേദം ചെയ്ത് മന്യമൂർക്ക് ഇട്ടുകൊടുത്തും വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളിലാണ് യോഹന്നാൻ നാട് കടത്തപ്പെട്ട സ്ഥലത്ത് നിന്ന് തൻ്റെ സഭയെ ഓർത്ത് ആ വെളിപാട് കൃത്യം ഇതാരാണ്, ഈ വരുന്നവൻ ആരാണ്? സർവസൈന്യ അധിപനാണ്. നിങ്ങൾക്ക് കൃപയും സമാധാനവും. നമ്മെ സ്നേഹിക്കുന്നവനും സ്വന്തം രക്തത്താൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് തൻ്റെ ദൈവവും പിതാവുമായവൻ്റെ രാജ്യവും പുരോഹിതനുമാക്കിയവനും ആയവനെ മഹത്വവും ആധിപത്യവും എന്നേക്കും ആമേൻ. സർവത്ര സമ്പൂർണ്ണ സമർപ്പണത്താണ് ഇവിടെ നാം കാണുന്ന പ്രത്യേകത. ഇത് നമുക്ക് ഇന്ന് ഒരു പുതുമയൊന്നുമല്ല സഹോദരൻ. ലോകത്തിൽ ഇപ്പോഴും ഒരുപാട് മനുഷ്യർ ഈ വചനത്തിന് അടിസ്ഥിതമായി കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു, മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ഭയപ്പെടാ ജീവിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഉത്തേജനം നൽകേണ്ടതാണ്. ഇതെവിടെയാണ്? 7 സഭകൾ ഇന്നത്തെ തുർക്കിയിലാണ്. 7 സഭകൾ എന്ന് പറയുന്നത് ഒരുപക്ഷേ ആ കാലഘട്ടത്തിൽ അപ്പസ്തോലൻ എഫേസൂസ് തുർക്കിയിലാണ്. അവിടെ അമ്മയുടെ കൂടെ അമ്മയും ആ കൂടെ പോയി താമസിച്ചൊരു പാരമ്പര്യമുണ്ട്. അവിടെയുള്ള 7 സഭകളുടെ ചുമതല അല്ലെങ്കിൽ അധികാരി യോഹന്നാനായിരുന്നിരിക്കണം. ഇപ്പം നാട് കടത്തപ്പെട്ടപ്പോൾ തന്നെ സഭകളെക്കുറിച്ചുള്ള ചിന്തകളിൽ അവർക്ക് കൃപയും സമാധാനമാണ്. അതുകൊണ്ട് അത് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും ആയവനിലാണ് കൃപയും സമാധാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആകുന്നവൻ, നമുക്കറിയാം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തവൻ ആകുന്നവനാകുന്നു എന്നാണ്. ഞാൻ ആകുന്നവനാകുന്നു എന്ന് പറഞ്ഞാൽ അസ്തിത്വമാണ്. ദൈവം തന്നെയാണ് അസ്തിത്വം എന്ന് പറയുന്നത്. ആ ദൈവത്തെക്കുറിച്ച് സപ്താത്മാക്കൾ ഞാൻ സൂചിപ്പിച്ചത് പരിശുദ്ധാത്മാനെ സൂചിപ്പിക്കാവുന്നതാണ്, അല്ലെങ്കിൽ 7 ദൂതന്മാരെ സൂചിപ്പിക്കാവുന്നതാണ്. എന്തായാലും ശരി, തമ്മിൻ്റെ കർത്താവ് ആരാകുന്നു? അവിടുന്ന് പിതാവിൻ്റെ വിശ്വസ്ത സാക്ഷിയാണ്. ഏറ്റവും വലിയ കർത്താവിനേക്ക് നിർവചനം അതാണ്, പിതാവിൻ്റെ വിശ്വസ്ത സാക്ഷി. മരണം വരെ തൻ്റെ അപ്പൻ്റെ ഹിരം നിർവഹിക്കുന്നതിന് വിട്ടുവീഴ്ചയില്ലാതെ എല്ലാ പ്രലോഭനങ്ങളും അതിജീവിച്ച് തന്നെ തന്നെ വിട്ടുകൊടുത്ത്, ഇതാണ് നമ്മുടെ കർത്താവ്. അവിടുന്ന് മൃതരിൽ നിന്നുള്ള ആദ്യ ജാതനാണ് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു യുഗത്തിൻ്റെ ആരംഭകനാണ് ഈ ശമിശിയ. പാപപങ്കിലമായ മനുഷ്യകുലത്തിന് മോചനം നൽകിയിട്ട് കൃപയുടെ യുഗത്തിൻ്റെ ഉദ്ഘാടകൻ. നാം ജീവിക്കുന്നത് കൃപായുഗത്തിലാണ്, ന്യായപ്രമാണ യുഗത്തിലല്ല, കൃപായുഗത്തിലാണ്. യുഗങ്ങൾ പലതുണ്ടെന്ന് നമുക്കറിയാം. അബ്രഹാമിൻ്റെ കാലഘട്ടങ്ങളിൽ നിയമങ്ങളൊന്നുമില്ല, അതിന് മനസാക്ഷി യുഗം എന്ന് പറയും. പിന്നീട് വന്ന മോശം നൽകിയ നിയമങ്ങൾ, 618 നിയമങ്ങൾ ചേരുന്ന ആ നിയമസംഹിത നിലനിന്ന കാലഘട്ടത്തിൻ്റെ ന്യായപ്രമാണ യുഗം എന്ന് പറയും. എന്നാൽ കർത്താവ് കടന്നു വന്നത് ന്യായപ്രമാണ യുഗത്തെ പൂർത്തീകരിച്ചുകൊണ്ട് കൃപയുടെ യുഗം ഉദ്ഘാടനം ചെയ്യാനാണ്. അപ്പം നമ്മൾ ജീവിക്കുന്ന എവിടെയാണ്? കൃപായുഗത്തിലാണ്. അതുകൊണ്ട് അവിടുന്ന് ആരാണ്? സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണെന്ന് കൊളോസ്യാക്കഴിയ ലേഖനത്തിൻ്റെ 1 18 വാക്യത്തിൽ പറയുന്നു. അവിടുന്ന് സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്, എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചുവെന്നുള്ള ആദ്യ ജാതനമാണ്. കോളന്തോസുകാർക്കഴിയ 1 15-20 വാക്യത്തിൽ നിദ്ര പ്രാപിച്ചവരുടെ ആദ്യ ഫലമാണ് ക്രിസ്തു, അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഈശോ ആരാകുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് നിർവചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവയൊക്കെ തന്നെയാണ്. നാം വിശ്വസിക്കുന്ന കർത്താവ് ആരാണ്? നമ്മുടെ ജീവൻ്റെ ജീവനാണ്, നമ്മുടെ നാഥനാണ്. അതുകൊണ്ട് അവിടുന്ന് അനുഭവിച്ച വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് വെളിപാട് സാഹിത്യത്തിലൂടെ അല്ലെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകത്തിലൂടെ അന്നത്തെ ജനത്തിന് പ്രത്യാശ നൽകുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പ്രത്യാശ കടന്നു വരേണ്ടതാണ്. ഭൂമിയിലെ രാജാക്കന്മാരെ അധീവനാണ് അവിടുന്ന്. സങ്കീർത്തനം 89:27 പറയുന്നു, ഞാൻ അവനെ എൻ്റെ ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അത്യുന്നതനുമാക്കുമെന്ന്.
സങ്കീർത്തനം. അപ്പൊ കർത്താവ് നമ്മെ ഈ തൻ്റെ തിരു രക്തത്തെ മോചിപ്പിച്ച് ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ആചരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഈശോയുടെ തിരുരക്തത്താൽ മോചിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. എന്ത് ഇത് പല പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടും ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറാത്ത അത് വചനടിസ്ഥിതമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. ഈശോയുടെ തിരുരക്തത്താൽ നാം മോചിക്കപ്പെട്ടിരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 45-ാം വാക്യത്തിലേക്ക് വരിക. മനുഷ്യപുത്രൻ വന്നിരിക്കുന്ന ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് മോചന ദ്രവ്യമായി നൽകാനുമാണ് ദുഃഖവെള്ളിയുടെ ഏറ്റവും വലിയ ആന്തരിക സത്യം. ഇതാണ് അത് മോചന ദ്രവ്യമായി തന്നെ നൽകാൻ വേണ്ടിയിട്ട് നടപടി പുസ്തകത്തിൻ്റെ 20-ാം അധ്യായം 28-ാം വാക്യത്തിൽ, അതായത് അപ്പസ്തോലന് യാത്ര പുറപ്പെടുന്ന തൻ്റെ ശുശ്രൂഷ എഫേസൂസിലെ സമാപിച്ചതിന് ശേഷം അപ്പസ്തോലൻ ജെറുസലേമിലേക്ക് പോകാം. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ തോന്നി തൻ്റെ ജോലി ഇവിടെ തീർന്നു, ഇനി ഞാൻ ചെല്ലുന്നിടത്തൊക്കെ എനിക്ക് പീഡനങ്ങളും കാരാഗ്രഹങ്ങളും എന്നെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അത് എന്ത് ചെയ്തു, തൻ്റെ ശ്രേഷ്ഠന്മാരെ എല്ലാം മിലേത്തൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് നൽകുന്ന അവസാന ഉപദേശമാണ് നടപടി പുസ്തകത്തിൻ്റെ 20-ാം അധ്യായം എന്ന് പറയുന്നത്. വളരെ മനോഹരമായ ആ 16-ാം അധ്യായം എടുത്ത് നോക്കിയിട്ട് നമുക്ക് കാണുക, അപ്പസ്തോലൻ 3 വർഷക്കാലം തൻ്റെ കൂടെ ജീവിച്ച ആളോട് യാത്ര പറഞ്ഞു പോവുക, ഇനി നിങ്ങൾ എൻ്റെ മുഖം എന്നിൽ നിങ്ങൾ കാണുകയില്ല, എനിക്ക് ഇനി എൻ്റെ മനസ്സിൽ കാണുന്ന മുഴുവൻ കാരാഗ്രഹങ്ങളും പീഡനങ്ങളും അന്ന് നമ്മൾ തമ്മിൽ ഇനി കാണുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേർപിരിഞ്ഞു പോകുന്ന ഒരു യാത്രാവന്ദനം നൽകുന്ന മനോഹരമായ ഭാവം ഹൃദയാവർജകമാണ്. അവിടെയാണ് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതെന്താണ്? കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ച ആജ്ഞാപാലകരാണ് നിങ്ങൾ. നോക്കുക, കർത്താവ് തിരുരക്തത്തെക്കുറിച്ച് പറയുന്നു, കർത്താവ് തൻ്റെ രക്തത്താൽ നേടിയെടുത്ത സഭയെ പരിപാലിപ്പാൻ ദൈവം നിയമിച്ച ആജ്ഞാപാലകൻ. നിങ്ങളത് പറഞ്ഞിട്ട് പിന്നീട് പറയാൻ പോകുന്നതായി ഞാൻ പോയി കഴിയുമ്പം ചെന്നായ്ക്കൾ വരും, കുഞ്ഞാടിൻ്റെ വേഷത്തിൽ നമ്മുടെ ആളുകളെ വഴിതെറ്റിക്കും, അപ്പോൾ നിങ്ങൾ ജാഗരൂകരായിരിക്കും എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ വീട്ടിൽ ചെന്നെടുത്ത് വായിച്ച് നോക്കുന്നത് നന്നായിരിക്കും. റോമാക്കാർക്ക് ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ, ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും എന്നത് തീർച്ചയില്ലേ. അതായത് അവൻ്റെ രക്തത്തെ നീതീകരിക്കപ്പെട്ടു. നീതീകരണം എന്ന് പറയുന്നത് ദൈവഹിതത്തിന് വിധേയമാകുന്ന അവസ്ഥ, അപ്പോൾ പാപപരിഹാരം നിർവഹിക്കപ്പെട്ട അവസ്ഥയാണ്. നമ്മൾ നീതീകരിക്കപ്പെട്ടത് കർത്താവിൻ്റെ തിരുരക്തത്തിലൂടെ. എഫേസ്യർ 1 7-ാം അധ്യായത്തിൽ അവിടുത്തെ കൃപയുടെ സമർത്ഥിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. സഹോദരങ്ങളെ, ഈശോ മിശിഹായുടെ രക്തം എന്നൊക്കെ പറയുമ്പോൾ അത് വെറും ഏതോ തരത്തിലുള്ള ഒരു പ്രതീകമായിട്ട് മാറ്റി നിർത്തേണ്ട ഒരു കാര്യമല്ല, അത് എൻ്റെയും നിങ്ങളെയും പാപപരിഹാരാർത്ഥം ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് ചിന്തപ്പെട്ട അവിടുത്തെ ജീവന നമുക്ക് വേണ്ടി നൽകപ്പെട്ടതാണ്. എബ്രായക്കാർക്ക് ലേഖനത്തിൻ്റെ 9-ാം അധ്യായം 14-ാം വാക്യത്തിൽ വരുമ്പോൾ നാം കാണുന്നു, ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. കർത്താവിൻ്റെ രക്തം നമ്മുടെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കും. അവിടുത്തെ പുത്രനായ ക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ വിശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈശോ മിശിഹായുടെ രക്തം വഴി പാപമോചനം കൈവന്നിരിക്കുന്നു എന്ന സത്യം ഈ ദുഃഖവെള്ളിയാഴ്ച ആചരണത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ നമ്മുടെ ആന്തരികതയിൽ ഒരു ആനന്ദം അനുഭവിക്കണം. എന്നെ അത്ര അധികമായി എൻ്റെ ദൈവം സ്നേഹിക്കുന്നു, ജീവൻ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് തനിക്ക് വേണ്ടി തന്നെ തന്നെ മുഴുവനായി നൽകിക്കൊണ്ട് എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എനിക്ക് ഭൂമിയിലൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്നെ ഒരു ദൈവത്തിൽ രാജ്യവും പുരോഹിത ഗണവുമാക്കി തീർത്താണ്. ഏശയ്യായുടെ പുസ്തകത്തിൻ്റെ 61-ാം അധ്യായം 6-ാം വാക്യത്തിൽ കർത്താവിൻ്റെ പുരോഹിത ഗണം നിങ്ങൾ എന്ന് വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ് നിങ്ങൾ. അന്ന് അങ്ങനെ അറിയപ്പെടും. ഇത് തന്നെ പത്രോസ്ലീഹ തൻ്റെ 1 ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ, എന്തെന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് എന്ന് പത്രോസ്ലീഹ പറയുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ പ്രത്യേകം മനസ്സിലിരുത്തിക്കൊണ്ട് ഈ വചനഭാഗത്തിൻ്റെ അടുത്ത സമാപന ഭാഗത്ത് നമുക്ക് കടക്കുക. 7-ും 8-ും വാക്യങ്ങൾ കഴിയുമ്പോൾ സമ്പൂർണ്ണമാക്കും. നമ്മളൊന്നുകൂടെ അതൊന്ന് നോക്കിക്കളയാം. അവൻ മേഘങ്ങളോടുകൂടി വരുന്നു, മേഘങ്ങളോട് കൂടെ വരുന്നു.
ഓരോ മിഴിയും അവനെ കാണും. അവനെ കുത്തിമുറിവേൽപ്പിച്ചവരും അവനെ കാണും. ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ പ്രതിവിലപിക്കും. അതെ, ആമേൻ. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായി കർത്താവ് അരുളി ചെയ്യുന്നു. ഓർത്ത് അട്ടി ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി പറയുക അങ്ങോട്ട് യോഹന്നാൻ ജനങ്ങളോട്, തൻ്റെ വിശ്വാസികളോട്, മനത്തകർച്ചയെ കഴിയുന്നവരോട്, പീഡനമേൽക്കുന്നവരോട് പറയുക, ഒന്നും ഭയപ്പെടേണ്ട, ഇതിനപ്പുറത്ത് നമുക്ക് നമ്മുടെ കർത്താവുണ്ട്. അതുകൊണ്ട് അവൻ വാനമേഘങ്ങളിൽ കടന്നു വരും. അത് ഒരു സംശയവുമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെയും വേണി പേടിക്കേണ്ട കാര്യമില്ല. റോമായോ മറ്റേതെങ്കിലും സാമ്രാജ്യം അല്ല നിലനിൽക്കുന്നത്, കർത്താവിൻ്റെ ആധിപത്യം നിലനിൽക്കുന്നത്. അവൻ വാനമേഘങ്ങളോട് കൂടെ അവൻ വരുന്നു. ഇത് ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ 7:13 നിന്ന് എടുത്തതാണെന്ന് നമുക്കറിയാം. ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ 7:13 അന്നെന്താ സംഭവിച്ച്? ബാബിലോൺ, മേരിയ, പേർഷ്യ, ഗ്രീസ് എന്നീ സാമ്രാജ്യങ്ങളുടെ പതനത്തെ തുടർന്ന് 4 മൃഗങ്ങളായിട്ടുള്ളവരെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അതിന് ശേഷം അന്ത്യോക്യസ് എപ്പിഫാനസ് 4-ാമൻ്റെ കീഴിൽ ക്രൂരമായ മതമർദ്ദനം ഏൽക്കുന്ന ജനത്തോൻ്റെ നടുവിലാണ് ദാനിയേൽ പ്രവചനം വരുന്നത്. കർത്താവ് വാനമേഘങ്ങളിൽ കടന്നു വരുന്നുവെന്ന്. അപ്പോൾ മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ ധാന്യത്വവും ശക്തിയുമായിട്ട് കടന്നു വരും. നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശക്തി പകരും. ഇതുതന്നെ ഈശോ മിശിഹ കയ്യേപ്പാസ് മുമ്പിൽ വെച്ച് പറഞ്ഞത്. എന്നാൽ നിങ്ങളോട് ഞാൻ പറയുന്നു, ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ കടന്നു വരുന്നതും നിങ്ങൾ കാണും എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നതോടുകൂടി ആ ഭാഗം നല്ല വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ഭയപ്പെടേണ്ട, ഒരു പീഡനങ്ങളും ഭയപ്പെടേണ്ട, ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാൻ ശക്തിയും ധൈര്യവും കർത്താവ് നമുക്ക് നൽകും. കർത്താവിൻ്റെ ആദ്യത്തെ വരവ് പോലെ അല്ല രണ്ടാമത്തെ. ആദ്യത്തെ വരവ് വളരെ ലളിതമായിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ വരവർന്ന് വാനമേഘങ്ങളിൽ അധികാരിയായിട്ട് വിധിയാളനായിട്ട് കടന്നു വരും. അന്ന് അവിടുത്തെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ കാണും. ഇത് സക്കറിയ പ്രവചനത്തിൻ്റെ 12:10 എടുത്തുള്ള അവനെ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് അവനെ പീഡിപ്പിച്ചവന് തീർച്ചയായിട്ടും മനസ്സാന്തരം ഉണ്ടാകും. ഇപ്പം ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും അവനെ പ്രതി വിലപിക്കും. 12:10 ഇതായ സക്കറിയ പറയാൻ വിലപിക്കും. അപ്പോൾ സക്കറിയയിൽ ആവശ്യപ്പെടുന്ന അനന്തമായ മനസ്സാന്തരം, അനുതാപവും മനസ്സാന്തരമാണെങ്കിൽ ഇതിവിടെ ശിക്ഷാവിധിയാം. യോഹന്നാൻ 19:37 യേശുവിൻ്റെ തിരുവിലാവിനെ കുത്തി മുറിവേൽപ്പിച്ചവനെ കുറിച്ച് പടയാളി കൃത്യമായി പറയുന്നുണ്ടാവും. അവനെ കുത്തി മുറിവേൽപ്പിച്ച് അവൻ നോക്കും. അതുകൊണ്ട് ഇത് ദൈവം തന്നെ സംസാരിക്കുകയാണ്. ആരാണ് ദൈവം? വളരെ കൃത്യമായി വെളിപ്പെടുത്തി പുറപ്പാടിൻ്റെ പുസ്തകത്തിന് 3:14 യെശയ്യ 41:4 ആമോസ് 4:13 ഇതാരാണ്? ആദ്യം അന്തവും ഇല്ലാത്തവൻ, അവനാണ് ദൈവം. അത് സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഈശോ മിശിഹ നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ പുത്രൻ വിധിയാളനായിട്ട് കടന്നു വരും. അതുകൊണ്ട് പല പ്രാവശ്യം ഈ വെളിപാട് പുസ്തകത്തിൽ സർവശക്തൻ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് പാന്തക്രിത്തു എന്ന ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന കർത്താവിനെ കുറിച്ച് വെളിപാട് പുസ്തകം 1:8 അവൻ ആദ്യം അന്തവും ആണ് എന്ന കാര്യം എടുത്തു പറയുമ്പോൾ 11:17 അവനായിരിക്കുന്നവനും ആയിരുന്നവനും സർവശക്തനുമാണ് എന്ന് പറയുന്നു. 15:13 വീണ്ടും പറയുന്നു സർവശക്തനും ദൈവമാണ്. 16:7 പറയുന്നു സർവശക്തനും ദൈവമാണെന്ന്. 19:6 അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു. അതുകൊണ്ട് കൊറിന്തോസ്കാർക്കടെ ലേഖനം 2:6-18 സർവശക്തൻ അരുളി ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് പറയുന്നുകയാൽ ശക്തനായ ഒരു അധികാരിയും സംരക്ഷകനും ഉള്ള സമൂഹമാണ് നമ്മൾ. നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അഭൗമികനായ സമ്രാട്ട്, സർവ്വരാജ്യങ്ങളുടെയും അധിപൻ, എല്ലാ സാമ്രാജ്യങ്ങളും തകർന്ന് താഴ് വീഴുമ്പോൾ അവിടുന്ന് ശക്തമായി മുമ്പോട്ട് നമ്മെ കൊണ്ടുപോകും, അമ്മയെ ഭരിക്കും. അതുകൊണ്ട് അവൻ വാനമേഘങ്ങളിൽ കടന്നു വരുന്നവനാണ് എന്നുള്ള വലിയ പ്രത്യാശ അന്നത്തെ പീഡിപ്പിക്കപ്പെട്ട ജനത്തിന് നൽകിയെങ്കിൽ അതേ വചനം തന്നെ ഇന്നും നമുക്ക് ധൈര്യം പകരുകയാൻ കർത്താവ് കടന്നു വരും. ഭയപ്പെടാൻ ഒന്നുമില്ല. അത് നാം ചെയ്യേണ്ടത് എന്താണ്? അവിടുത്തേക്ക് സാക്ഷികളായിരിക്കുക. ദുഃഖവെള്ളിയുടെ ആചരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. കർത്താവ് ഈശോ മിശിഹയുടെ കൃപയും പിതാവായ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും നമ്മളെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും. ആമേൻ.